ഇപ്പോൾ CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ്. തത്സമയ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് ചേർന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ കുറിച്ച് സെക്രട്ടേറിയറ്റ് പരിശോധിക്കുകയുണ്ടായി. മന്ത്രി സജി ചെറിയാൻ മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെച്ച നടപടി ഉചിതവും സന്ദർഭോചിതവുമാണെന്ന് പാർട്ടി സെക്രട്ടേറിയറ്റ് വിലയിരുത്തി. ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു പാർട്ടിയാണ് CPIM. ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് പാർട്ടി പോരാടുന്നത്. രാജ്യത്തിൻ്റെ സ്വതന്ത്ര പരമാധികാരം, ജനാധിപത്യം, മതനിരപേക്ഷത നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന ശിലകളാണ്. ഈ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമായി തുടരുന്നത് ഈ ഭരണഘടന നിലനിൽക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഭരണഘടനാ തത്വങ്ങൾക്കനുസരിച്ച് കൊണ്ടാണ് CPIM പ്രവർത്തിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിച്ച് പ്രവർത്തിക്കാം എന്ന് പാർട്ടി ഭരണഘടനയിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തൻ്റെ പ്രസംഗത്തിൽ ചില വീഴ്ചകൾ സംഭവിച്ചു എന്ന് മനസ്സിലാക്കിയ സജി ചെറിയാൻ പെട്ടെന്ന് തന്നെ രാജിവെക്കാൻ സന്നദ്ധമായി. ഇതുന്നതമായ ജനാധിപത്യ മൂല്യമാണ് അദ്ദേഹം ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. മാത്രമല്ല ഒരു മാതൃക കൂടിയാണ് അദ്ദേഹം സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ സംഭവം ദൂരവ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും രാജിവെച്ചതോടുകൂടി ആ പ്രശ്നങ്ങളെല്ലാം ഇപ്പോൾ അപ്രസക്തമായിരിക്കുകയാണ്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ വിശദീകരിക്കാൻ ഏറിയ അടിസ്ഥാനത്തിലൊരു പ്രചരണ പരിപാടി നേരത്തെ നിശ്ചയിച്ചത് 10-ാം തീയതി മുതൽ ആരംഭിക്കും. അതൊരാഴ്ചക്കാലം എല്ലാ ഏറുകളിലും ആ പ്രചരണ പരിപാടി നടത്തുന്നതായിരിക്കും. മഴയും പ്രതികൂല കാലാവസ്ഥയും ഉണ്ടെങ്കിലും അതുകൂടി കണക്കിലെടുത്ത് ആ പരിപാടികൾ ജില്ലകളിൽ ക്രമീകരിക്കും. ഇപ്പോൾ കാലവർഷക്കെടുതി ധാരാളമായി നേരിടുന്നു. അത്തരം സംഭവ സ്ഥലത്ത് പാർട്ടി വളണ്ടിയർമാർ ജനങ്ങളെ സഹായിക്കാൻ ഇടപെടണമെന്നും ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കണമെന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചിട്ടുണ്ട്. തദ്ദേശഭരണ സ്ഥാപനങ്ങൾ പരമാവധി കാര്യത്തിൽ മുൻകൈയെടുത്ത് കാലവർഷക്കെടുതി കാരണം കഷ്ടപ്പെടുന്ന ജനങ്ങളുടെ കൂടെ നിന്ന് ആശ്വാസ നടപടികൾ സ്വീകരിക്കാൻ തയ്യാറാവണം. ഇത്രയും കാര്യങ്ങളാണ് മുഖ്യമായി ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്തെടുത്തിട്ടുള്ള തീരുമാനങ്ങൾ. മന്ത്രിസഭയിലെ ഒഴിവ് നികത്താൻ മറ്റൊരു മന്ത്രിയെ നിശ്ചയിക്കുന്ന കാര്യം ഇപ്പം ചർച്ച ചെയ്തിട്ടില്ല. അത് സ്ഥിതിഗതികൾ നോക്കി പിന്നീട് തീരുമാനിക്കും. അത് മുഖ്യമന്ത്രിയാണ് അത് സംബന്ധിച്ച് വകുപ്പുകൾ ഉപയോഗിച്ചു കൊടുക്കേണ്ടത്. എന്നിട്ട് ഗവർണർ നോട്ടിഫൈ ചെയ്തതോടുകൂടിയേ അത് പ്രാബല്യത്തിൽ വരുന്നു. അതിനാവശ്യമായ നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അത് മുഖ്യമന്ത്രി തീരുമാനിക്കട്ടെ. സീനിയറും എല്ലാം ഉണ്ടാവും. അതൊക്കെ മുഖ്യമന്ത്രി തീരുമാനമെടുക്കുമ്പോൾ അറിയാമല്ലോ.
സജി ചെറിയാൻ പറഞ്ഞതെല്ലാം ശരിയാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹം രാജി വെക്കണ്ട എന്നുള്ള നിലപാടല്ലേ പാർട്ടി പറയുക? അദ്ദേഹത്തിനകത്ത് സംസാരിച്ച കൂട്ടത്തിൽ തന്നെ തെറ്റുപറ്റിയിട്ടുണ്ട് എന്ന് അദ്ദേഹം തന്നെ പരസ്യമായിട്ട് പറഞ്ഞല്ലോ. ചില വാചകങ്ങൾ അതിനകത്ത് കടന്നു കൂടിയത് ഉദ്ദേശിക്കാത്ത കാര്യമാണെന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രതിപക്ഷം ഉന്നയിക്കുന്നതിനനുസരിച്ച് എം എൽ എ സ്ഥാനം എപ്പോഴെങ്കിലും ആരെങ്കിലും രാജിവെച്ചിട്ടുണ്ട്? ഈ സംഭവം ഉണ്ടായി ഇത്ര ദിവസം കഴിയുന്നതുവരെ ഈ പാർട്ടി നിലപാട് വ്യക്തമാക്കിയോ വാർത്താപ്പോ അറിയാം, അങ്ങനെ ഒരു പ്രതികരണം നടത്താൻ എന്തുകൊണ്ടാണ്? പാർട്ടിക്ക് വ്യക്തമായ നിലപാടുണ്ടല്ലോ, ആ നിലപാടിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇപ്പൊ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുള്ളത്. അല്ല, അദ്ദേഹം പിന്നീട് നടന്ന സ്റ്റേറ്റ്മെന്റിൽ അങ്ങനെ പറയുന്നില്ലല്ലോ, രാജിവെച്ചുകൊണ്ടുള്ള സ്റ്റേറ്റ്മെന്റിൽ അങ്ങനെ പറയുന്നില്ലല്ലോ. രാജിവെച്ച സ്റ്റേറ്റ്മെന്റിൽ അങ്ങനെ ഇല്ല, ആദ്യം പറഞ്ഞതാണ് അദ്ദേഹം. ഇത് സംബന്ധിച്ച് നിങ്ങൾ കുറേ വാർത്തകളുണ്ടാക്കി, ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിനനുസരിച്ചല്ല ഞങ്ങൾ നീങ്ങിയത്. ഞങ്ങൾ തിങ്കളാഴ്ച സെക്രട്ടേറിയറ്റ് മെമ്പർമാരെല്ലാം ഇവിടെ കൂടിയപ്പോൾ തന്നെ നിങ്ങൾ വാർത്തയുണ്ടാക്കി ഇപ്പം തന്നെ തീരുമാനമെടുക്കും. അപ്പം അപ്പം തീരുമാനം എടുക്കാതെ വന്നപ്പം പറഞ്ഞു അത് നീട്ടിക്കൊണ്ടു പോവുകയാണ് തീരുമാനം. എന്നല്ല, നിങ്ങൾ കുറേ വാർത്തകൾ കൊടുത്തിട്ടുണ്ട് പല മാധ്യമങ്ങളും. ഞങ്ങൾ അന്ന് തിങ്കളാഴ്ച തന്നെ ഇത് സംബന്ധിച്ചൊരു തീരുമാനം എടുത്തിരുന്നു, പക്ഷെ അത് പുറത്ത് നിങ്ങൾക്ക് കിട്ടിയില്ല. കുറേ കാലത്തിന് ശേഷം നിങ്ങൾക്ക് കിട്ടാത്തൊരു തീരുമാനം അതാണ്. അതെ, അദ്ദേഹത്തിന്റെ ചില വാചകങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് അത് ഉദ്ദേശിക്കുന്നത്. ദുർവ്യാഖ്യാനത്തിലൊന്നും അയാൾക്ക് അതും പ്രകടിപ്പിച്ചിട്ടില്ല. അയാൾ പരസ്യമായിട്ട് തന്നെ ഇത് സംബന്ധിച്ച് പറഞ്ഞല്ലോ, എനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ. പാർട്ടി സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിലും അദ്ദേഹം പറഞ്ഞു, ആദ്യം തന്നെ പറഞ്ഞു ചർച്ച ചെയ്തപ്പോൾ തന്നെ ഞാൻ രാജ്യസന്നദ്ധത അറിയിക്കും. നിങ്ങളോട് പുറത്തിറങ്ങി അദ്ദേഹം പറഞ്ഞത് വേറെ ആയിരിക്കും, അത് പാർട്ടി തീരുമാനം വരുന്നത് വരെ അദ്ദേഹം അങ്ങനെയേ പറയുള്ളൂ. അവിടെ ദൃശ്യമാധ്യമങ്ങളില്ലെങ്കിലും സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ, സോഷ്യൽ മീഡിയൻ്റെ ആൾക്കാർ അവിടെ ഉണ്ടല്ലോ. പാർട്ടിയുടേതാണോ എന്നറിയില്ല, സോഷ്യൽ മീഡിയക്കാർ അവിടെ ഉണ്ട്. ആരുടെ പേജായാലും വന്നു. അത് പരിശോധിച്ചാലേ പറയാൻ പറ്റൂ, ഇപ്പം അതിനെപ്പറ്റി കമൻ്റ് ചെയ്ത് ശരിയല്ല, പ്രത്യേകിച്ച് പരിശോധിക്കേണ്ട കാര്യമില്ല. അതവർ ആക്ഷേപിക്കുന്നല്ലേ, രാത്രികാലത്ത് നടന്നൊരു സംഭവത്തിൽ പ്രതികൂല പിടികൂടാൻ സമയം കൊടുക്കും. കൃത്യമായ അന്വേഷണം നടത്തിക്കൊണ്ട് മാത്രമേ പ്രതികളെ പിടിക്കാൻ സാധിക്കൂ. ഊർജിതമായ അന്വേഷണം പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നില്ല. പാലക്കാട്
പരാതിക്കാരിയോട് പരാതിയിലാൻ എഴുതി വാങ്ങാനുള്ള അവർ ശ്രമിച്ചാൽ ഇക്കാര്യം സി പി എമ്മിന് എന്താണ് അഭിപ്രായം? അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റായ നടപടിയല്ലേ? നിയമവിരുദ്ധമായ നടപടിയാണത്. അത് ബന്ധപ്പെട്ട ആളുകൾ നിയമാനുസൃതമായ രീതിയിൽ പരാതിപ്പെട്ടാൽ ആ കേസ് പിന്നെയും വരും. എഴുതി വാങ്ങിയത് കൊണ്ട് പ്രശ്നത്തിയില്ല. സി പി എമ്മിന് അങ്ങനെ പ്രത്യേക കോടതിയൊന്നുമില്ല. അങ്ങനെ കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ ശ്രദ്ധയപ്പെട്ടിട്ടില്ല. കോൺഗ്രസിന് പ്രത്യേക കോടതി ഉണ്ടെന്ന് പറഞ്ഞു. ആ അത് അവരുടെ പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ്, ആ തീർക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ബന്ധപ്പെട്ട ആൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്താൽ ആ കേസ് നിലനിൽക്കും. ഈ അസംബ്ലി തുടങ്ങിയത് എപ്പോഴാണ്? അതെ, അസംബ്ലി തുടങ്ങിയത് തിങ്കളാഴ്ചയല്ലേ? ആ തിങ്കളാഴ്ച തന്നെ ഞങ്ങൾ ഇവിടെ ചേർന്നല്ലോ. ചൊവ്വാഴ്ച അദ്ദേഹം രാജിവെച്ചില്ലേ? എന്താ അസംബ്ലി തുടങ്ങിയത് എപ്പോഴാണ്? തിങ്കളാഴ്ചയല്ലേ? ചൊവ്വാഴ്ച. അസംബ്ലിയിലെ സംഭവത്തിന് ശേഷം പിറ്റേ ദിവസമാണ് ചേർന്നത്. ശരി.